എനിക്ക് നബിന്റെ സീറിന ഒരു ചോദ്യമല്ല. എന്നിട്ട് മൂപ്പൻ അത് എടുത്തു ഉദ്ധരിച്ചുകൊണ്ട് അതിന് മറുപടി പറയാം. അപ്പൊ സുഹൃത്തുക്കളെ, ഇതെല്ലാം ഇവരുണ്ടാക്കുന്ന പുകിലുകളാണ് ആളെ കിട്ടാൻ വേണ്ടിട്ട്. ഞങ്ങൾക്ക് പേടി തന്നെയല്ല, ഞങ്ങൾ നവയാഥാസ്ഥികരനോ എന്തു പറഞ്ഞാലും വേണ്ടില്ല. ഞങ്ങൾ നവയാഥാസ്ഥികരായിക്കോട്ടെ, ഇവരുവരെ ഇതുവരെ പറഞ്ഞത് എന്താണ്? അധികാരമാണ് പ്രശ്നം, സാമ്പത്തികമാണ് പ്രശ്നം. ഇപ്പോഴോ ഇപ്പൊ പറഞ്ഞ ആദർശം തന്നെയാണ് പ്രശ്നം. പോലെ ജിന്ന് കൂടുന്ന വിശ്വസിക്കും, ഞങ്ങൾ കൂടില്ലാന്ന് വിശ്വസിക്കും. അവര് സീർ ഫലിക്കുന്നു, ഞങ്ങൾ ഫലിക്കൂലാന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ആദർശമാണ് പ്രശ്നം ഇപ്പൊ സമ്മതിച്ചില്ലേ അല്ലേ? ഇതുവരെ പറഞ്ഞെന്താ? ഒരു പ്രശ്നമില്ലാന്ന്. ഇവർക്ക് അധികാരമോഹാണ്. ഓനെ സംബന്ധിച്ചോട്ടെ ശരിയാണ്, അധികാരമോഹാണ്. അപ്പൊ തെളിഞ്ഞല്ലോ, ഒരു 14 ആളെ പുറത്താക്കിയപ്പോൾ പിറ്റേന്ന് സംഘടന പ്രഖ്യാപിച്ചല്ലോ. അപ്പൊ ആർക്കാ അധികാരമോ? ഇവിടെ ജോയിന്റ് സെക്രട്ടറിയാണ്, അത് പറ്റുമല്ലോ, എനിക്ക് ജനറൽ തന്നെയാണ്. ആ അപ്പൊ അധികാരമോ ആർക്ക്? അങ്ങൾ ചിന്തിച്ചാ മതി. ഇനി സുഹൃത്തുക്കളെ, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ ഞാൻ ഒരു ഭാഗം പെട്ടുകൾ ശബാബിൽ ഒന്നൊരു ഭാഗം. ആരെങ്കിലും കടലിന് മുകളിൽ നടന്നു കാണിച്ചാലും വായുവിലൂടെ കൈകൾ തുഴഞ്ഞു നീന്തിയാലും പിശാചി അവനെ താങ്ങിക്കൊണ്ടു പോവുകയായിരിക്കുമെന്ന് കരുതുകയല്ലാതെ അവന് ദിവ്യത്വം കൽപ്പിക്കാൻ ഇസ്ലാമിൽ വകുപ്പില്ല. അപ്പൊ പിശാജ് മനുഷ്യനെ കടലിന് മുകളിലൂടെ ഇങ്ങനെ പിടിച്ച് നടക്കും, പിശാജ് മനുഷ്യനെ എടുത്തിട്ട് വായുവിലൂടെ ഇങ്ങനെ പറക്കും. അപ്പൊ മനുഷ്യൻ പറക്കണതാ നമ്മൾ കാണുക, യഥാർത്ഥത്തിൽ പിശാജ് അവനെ താങ്ങിക്കൊണ്ടുപോവുകയാണ്. മാത്രല്ല, ഈ നാക്കിലും ചുണ്ടിലും ഒക്കെ ഈ കുതു കുത്തിക്കയറ്റുന്നതും വെളിച്ചപ്പാടികൾ ഇതാക്കണമൊക്കെ അല്ലേ, പള്ള തുളക്കണതും ഒക്കെ ഉണ്ടല്ലോ. അതിനെ സംബന്ധിച്ച് ശബാബിലേക്ക് ചോദ്യം വന്നപ്പോ മൂപ്പര് കൊടുത്ത മറുപടി കേട്ടോളൂ. നാക്കിലും ചുണ്ടിലും ശൂലം കുത്തിക്കയറ്റുന്നത് മരവിപ്പിച്ചതിന് ശേഷമോ വേദന സഹിക്കാൻ ദീർഘകാലമായി പരിശീലിപ്പിച്ചതിന് ശേഷമോ ആവാം. ജനങ്ങളെ മിഥ്യാധാരണകളിൽ തളച്ചിടണമെന്ന് നിർബന്ധമുള്ള പിശാചിന്റെ കുതന്ത്രങ്ങളും ഇതിന്റെ ഒക്കെ പിന്നിലുണ്ടാകാം. അപ്പൊ പൈശാചികാണ്, പിശാചി മേത്തി കയറിയിട്ട് അപ്പനി കുത് തുളക്കാനും അതുപോലെ വെട്ടാനും ഒക്കെ. അപ്പൊ വെട്ടിയാലൊന്നും അറിയില്ല, ചോര പോന്നാലും അറിയില്ല. അപ്പൊ പിശാജ് ഇങ്ങനെയൊക്കെ ചെയ്യും. വെളിച്ചപ്പാടിന്റെ മേത്ത് പിശാജാണ്, കുത്താറാത്തി പിന്നെ കുത്തുവാന്റെ മേത്ത് പിശാജാണ്. ആരാ പറയുന്നത്? ചെറിയ കൊണ്ടാ പറയുന്നത്. എന്നിട്ട് വീണ്ടും പറയാം, ആരെങ്കിലും കടലിന് മുകളിലൂടെ നടന്നു കാണിച്ചാലും വായുവിലൂടെ കൈകൾ തുഴഞ്ഞു നീന്തിയാലും പിശാജ് അവനെ താങ്ങിക്കൊണ്ടു പോവുകയായിരിക്കുമെന്ന് കരുതുകയല്ലാതെ അവന് ദിവ്യത്വം കൽപ്പിക്കാൻ പറ്റൂല. ഓനെ പറന്നിങ്ങനെ പോണരോ ഔലിയ, ആവും ഇയാളെ തന്നെ എട്ടോ വിളിച്ചു തേണ്ടെന്ന് പറയണ്ട. ശൈത്താൻ അവനെ താങ്ങിക്കൊണ്ടുപോവുകയാണ്. ഒരാൾ കടലിന് വിലങ്ങ നടക്കണി, ശൈത്താൻ അവനെ താങ്ങിക്കൊണ്ടുവന്ന് വിചാരിക്കണം. അപ്പൊ ശൈത്താൻ അങ്ങനെയൊക്കെ ചെയ്യും അല്ലേ. തൊട്ടി കിടക്കുന്ന കുട്ടിനെ കാണാ ഓട്ടും പുറത്ത്. ആ എന്തേ പിശാജ് കൊണ്ടായിട്ടത്? ആരാ പറഞ്ഞ? ശരിയുണ്ടാ പറഞ്ഞു. എവിടെയാ പറഞ്ഞു? ശബാബിലാ പറഞ്ഞു. ശബാബ് December 15. ഇനി സുഹൃത്തുക്കളെ, വേറെയും കുറെ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ശിർക്കൻ കേന്ദ്രങ്ങളിൽ ഇപ്പോ ബാബമാരുടെ അമ്മമാരുടെ ഒക്കെ സ്ഥലങ്ങളിൽ ഉണ്ടല്ലോ, അവിടെ ശിർക്കിലേക്ക് ക്ഷണിക്കുക മാത്രല്ല ഇവർക്ക് ദിവ്യത്വമുണ്ടെന്ന് വരുത്താൻ പിശാജ് സഹായിക്കുന്നു എന്നും ഇദ്ദേഹം തന്നെ എഴുതുകയാണ്. നേരത്തെ പറഞ്ഞത് October 27 ആണ്, 2000 October 27. ഇനി വായിക്കാൻ പോണത് ശബാബ് December 15 ആണ്. മനുഷ്യരെ വഴിപഴപ്പിക്കാൻ വേണ്ടി പലവിധ കുതന്ത്രങ്ങൾ പ്രയോഗിക്കാൻ പിശാചിന് അവസരങ്ങൾ നൽകിയത് അള്ളാഹുവിന്റെ പരീക്ഷയാകുന്നു. സിദ്ധന്മാർ പുണ്യവാളന്മാർ എന്നൊക്കെ പറയപ്പെടുന്നവർ മുഖേന പല ദിവ്യാത്ഭുതങ്ങളും സംഭവിക്കുന്നതായി ചിലർക്ക് തോന്നാറുണ്ട്. അതിന്റെയൊക്കെ പിന്നിൽ പൈശാചികമായ കുതന്ത്രങ്ങളും ദുർബോധനങ്ങളുമാണ് പ്രവർത്തിക്കുന്നത് ആണോ എന്ന് മാത്രമല്ല, ഒരിക്കൽ കൂടി വീണ്ടും ഒരു ചോദ്യം, ഇത് November 10 ലാണ്, 2000 November 10. വീണ്ടും ചോദ്യം വന്നപ്പോ ശബാബ് എഴുതിയിട്ടുള്ളൂ, ഒരിക്കൽ കൂടി വ്യക്തമാക്കട്ടെ, ദിവ്യാത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ് ചിലതൊക്കെ കാണിക്കുകയും ദൈവിക കഴിവുകൾ അവകാശപ്പെടുകയും ചെയ്യുന്ന ആർക്കും ദിവ്യത്വത്തിന്റെ യാതൊരംശവും ഇല്ലെന്നും മനുഷ്യപ്രകൃതിക്ക് അതീതമായി വല്ലതും കണ്ടാൽ പോലും അത് പിശാചിന്റെ പിന്തുണയോടെ സംഭവിക്കുന്നതാകാനേ സാധ്യതയുള്ളൂവെന്നുമാണ് മുസ്ലിം എഴുതിയത്. ഇനിയും ഒരുപാട് വിഷയങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകങ്ങൾ ആരെങ്കിലും സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് 5 രൂപയ്ക്ക് വിതരണം ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ? ഈ ഇതൊന്നും തന്നെ ഉള്ളൂ നിങ്ങൾ. ഇനിയും കുറേ വിഷയങ്ങൾ പറയാണ്ട് ഇൻഷാല്ലാ റമദാൻ കഴിയട്ടെ നമുക്ക് പറയാം. വിഷയൊന്നും പഠിച്ചാലേ നമുക്ക് മനസ്സിലായില്ലേ? ആർക്കത് അറിയാത്തതെന്ന് നോക്കാം നമുക്ക്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തിലും തെളിയിക്കപ്പെട്ടത് ഞങ്ങൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഏത് കുട്ടി ചൂണ്ടിക്കാണിച്ചാലും ഞങ്ങൾ തിരുത്തും, മനസ്സിലായില്ലേ? ഒരു പ്രയാസം ഞങ്ങൾക്കില്ല. ഞങ്ങളൊക്കെ തികഞ്ഞവരാണെന്നോ ഞങ്ങൾക്ക് തെറ്റുപറ്റില്ല നമ്മൾ പറയുന്നില്ല. പക്ഷെ ഞങ്ങൾ സലഫുകളുടെ മാർഗത്തിലാണ് നിൽക്കുന്നത്. സഹാബികളും താബികളും താബി താബികളും ഏത് മാർഗത്തിലാണ്? അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആ മുൻകാല സലഫി പണ്ഡിതന്മാർ എവിടെയാണ് നിന്നത്? അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവർക്ക് തെറ്റുപറ്റിയ വിഷയമാണോ ഞങ്ങൾ തിരുത്തും, മനസ്സിലായില്ലേ? അതുകൊണ്ട് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് സ്നേഹബുദ്ധിയാ ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ തിരുത്തും. വെറും വൈകാരികമായി സംഘടനാ പക്ഷപാതിത്വത്തിന്റെ പേരിൽ ഇസ്ലാമിക വിഷയങ്ങളെ ജനങ്ങൾക്കിടയിലേക്ക് ഇട്ട് നിരങ്ങി ജനങ്ങൾക്ക് ഇതിനോട് മതിപ്പില്ലാതാക്കുന്ന ഒരവസ്ഥയിൽ കാര്യങ്ങൾ നീങ്ങരുതെന്ന് മാത്രം. ഞങ്ങൾ ഖുർആൻ പതിച്ചും ചിലപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അത് ദുർവ്യാഖ്യാനം ചെയ്യാം. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന് പറഞ്ഞാൽ ആൺകൊതുവും പെൺകൊതുവാണ് അവിടെ ഉദ്ദേശം. ഏയ് ചില ആളുകൾ ഖുബ്സ് എന്ന് മാലിന്യം നേരി വെക്കലുണ്ട്. അപ്പൊ പിശാചിൽ ആണും പെണ്ണും ഉണ്ട് ഇയാൾക്ക് സമ്മതിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇയാൾ കൊതുവാക്കി. ഒരൊറ്റ സഹാബി
അതിനെ അവിടെ ആൺകൊതും പെൺകൊതും എന്ന് പറഞ്ഞ് ഞാൻ തെളിയിക്കാൻ പറയും. ഇയാൾ പറഞ്ഞു, ഞാൻ വ്യാഖ്യാനിച്ചതൊക്കെ മുൻകാല സെലഫി പണ്ഡിതം. ഏതായി മുൻകാലം? 100 കൊല്ലത്തിന്റെ അപ്പുറം പോകില്ല, ആ ഏറിയ 200 കൊല്ലം. സഹാബിയോട് വ്യാഖ്യാനിച്ചണോ? അവരാ സെലഫുകള്. താബിഈകള് വ്യാഖ്യാനിച്ചിട്ടുണ്ടോ ആൺകൊതും പെൺകൊതും? മൂക്കിൽ നിങ്ങൾ വെള്ളം കയറ്റി ചേട്ടം പിശാജ് അതിന്റെ ഉള്ളിൽ കയറിയിരിക്കും എന്ന് പറഞ്ഞത് അത് മണൽത്തരിയും പൊടികളുമാണ് ഉദ്ദേശം. ആ അങ്ങനെ ആരെല്ലാം എന്തെല്ലാം വ്യാഖ്യാനിച്ചിട്ടാവും? സഹിയായ ഹദീസാണ്. ഹൃദയത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഈ പിന്നെ പിശാചിന് മൂക്കിനോട്ടേ കയറിയിരിക്കാൻ കഴിയില്ലേ? അത് ഒതുവിന്റെ വെള്ളം ചെയ്ത് പോകുന്ന അള്ളാന്റെ റസൂലാ പറയുന്നത്, അത് ഒതുവിന്റെ വെള്ളത്തിന്റെ വെറുക്കത്താ. മനസ്സിലായില്ലേ? നിങ്ങൾ ബിസ്മി ചൊല്ലി വാതിലടക്കണം, എന്നാ വാതിൽ ചെയ്താൻ തുറക്കൂലെന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. അത് ബിസ്മിന്റെ വെറുക്കത്താ. ഓ പിശാചിൻ തന്നെ രക്തത്തിൽ കൂടി പോണതല്ലേ, ഇപ്പൊ വാതിന്റെ ഓട്ടിയും കൂടി ഇങ്ങോട്ട് വന്നൂടെ, എന്താ ഇനി പറയാ? ഏയ് നിങ്ങൾ കാലും കാലും ചേർത്ത് വെക്കണം സഫ് നിൽക്കുമ്പോ. ഷെയ്ത്താന് വേണ്ടി നിങ്ങൾ വിടവ് വെക്കരുത്. ഷെയ്ത്താൻ എന്താ കാല് കളിക്കച്ചാ അതിന്റെ ഉള്ളു കൂടി പോയിക്കൂടെ? യുക്തിവാദിയാണ് നിങ്ങൾ, യുക്തിവാദി. ആ അള്ളാന്റെ റസൂല പിന്നെ കാലും കാലും ചേർത്ത് വെച്ചാ പിന്നെ ഷെയ്ത്താൻ ഇതിന്റെ ഇടയിൽ നിൽക്കൂല. മുട്ടിച്ചു വെച്ചാൽ നിങ്ങൾ കാല അകറ്റിയച്ച അതിന്റെ ഉള്ളു കൂടി പോയിക്കൂടെ, അത് യുക്തിവാദാണ്. നിങ്ങളുടെ അത് ശരിയായ യുക്തിവാദത്തിലേക്കാ പോണേ. ഞങ്ങൾ ഖുർആനിലേക്കും ഹദീസിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരുപാട് വിഷയങ്ങൾ എനിക്ക് പറയേണ്ടതുണ്ട്, പക്ഷേ സമയമില്ലാത്തത് കൊണ്ടും എനിക്ക് സാധിക്കാത്തത് കൊണ്ടും ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരുപാട് ഹദീസുകളെ നിഷേധിച്ചാൾ അന്നലോടെ പ്രസംഗിച്ചാൾ, ആ ഒരുപാട് ഹദീസുകളെ, ഒരുപാട് ഹദീസുകളെ വ്യാഖ്യാനിച്ച് തുമ്പില്ലാതാക്കിയിരിക്കുന്നു. ബൈത്തു സക്കാത്തുനിന്ന് കാരക്ക പിശാജ് മനുഷ്യ രൂപത്തിൽ ഒന്ന് എടുത്തുകൊണ്ടോ, അതിനെപ്പറ്റി തലശ്ശേരി ഒന്ന് ഇയാൾ പ്രസംഗിച്ച എന്തായാലും കാരക്കണ്ടെ ഈ കൂട്ടിട്ടോടെ എടുക്കുന്നു, അവിടെ ഈത്തപ്പനല്ലേ, അതിമ കേരങ്ങാണ്ട് എടുത്താ പോരേ എന്ന് അയച്ചു. ഇപ്പൊ പറയുന്നത് നബിന്റെ മൊയ്സത്താണ്. മാറിപ്പോ, ഇപ്പൊ മാറി, അത് നബിന്റെ മൊയ്സത്താണ്. നിങ്ങളത് ഇങ്ങനെ മാറും, നിങ്ങൾക്ക് നിൽക്കാൻ കഴിയൂല ഈ വ്യാഖ്യാനത്തും വരുന്നും. ആ ഇനി ഒരുപാട് ഇതൊക്കെ പിന്നെ പറയുന്നു, ഇപ്പൊ സമയമില്ല, ഞാൻ അവസാനിപ്പിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടുതൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് ആരോടൊരു വിരോധം